ഇതാട്ടെ ഇതിന്റെ ടോപ്പ് സ്പീഡ് FZ എടുക്കണോ അതോ ഇത് എടുക്കണോ എന്ന്. What's happening people, this is Kochimachan and welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളത് FZX ന്റെ ഒരു റൈഡ് റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഓൾറെഡി അതിന്റെ വോക്ക് അറൗണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വോക്ക് അറൗണ്ട് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പോൾ ദേ ഇതാട്ടോ നമ്മുടെ വണ്ടി, നമ്മുടെ FZX. കുറേ പേരുണ്ട് തുറന്നു XSR ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള കമ്പയർ ചെയ്യല്ലേ എന്ന്. ഞാൻ കമ്പയർ ചെയ്തതല്ല, XSR വരും എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ട് തന്നുകൊണ്ടാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. XSR തരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ FZX നമുക്ക് തന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കുറേ പേര് ഉണ്ടായിരുന്നു XSR, ഇന്ത്യൻ XSR എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇട്ടിട്ടുണ്ടായി, ഞാനും ഇട്ടിട്ടുണ്ടായി. വോക്ക് റൗണ്ട് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, ഫുള്ളി LED ഹെഡ്ലാമ്പ്സ്, പിന്നെ നമ്മുടെ ഡുവൽ പവർ ടയേഴ്സ്, ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABS വിത്ത് ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് കാര്യങ്ങളും കൊടുത്തേക്കണേ. ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക് കേട്ടോ. ബാക്കിൽ നിന്ന് ആ ഗ്രാവ് റെയിലും കാര്യങ്ങളൊക്കെ കളഞ്ഞു, പിന്നെ ഒരു ഹഗ്ഗർ ഉണ്ട്, അതും ഊരി മാറ്റി വെച്ചേക്കണേന്. അതൊക്കെ മാറ്റി വെച്ചപ്പോൾ തന്നെ വണ്ടിക്ക് ഏകദേശം ചെറിയൊരു നല്ലൊരു ഒരു ലുക്കായുണ്ട്. സീറ്റ് കുറേ പേര് പറഞ്ഞു ഫ്ലാറ്റ് സീറ്റ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് കണ്ടവരൊക്കെ പറഞ്ഞു ഫ്ലാറ്റ് സീറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ബട്ട് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആട്ടോ. നമുക്ക് FZ വെച്ച് നോക്കുവാണെങ്കിൽ അതിനെക്കാട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൊടുത്തേക്കണേ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. ഞാൻ അത് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയണം. നമുക്ക് നേരെ കയറി നിന്ന് വണ്ടി ഓടിക്കാം. അപ്പോൾ വണ്ടിമേ കയറി ഇരിക്കുന്നതിന് മുമ്പ് നമുക്കിത് ഒരു പുതിയ SPRS ഒരു ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻ്റ് ജാക്കറ്റിന് മാച്ചിങ് ആയിട്ടുള്ള കേട്ടോ. ഇതൊരു നമുക്ക് ട്രാക്ക് പേപ്പേഴ്സ് ബേസ്ഡ് ഒരു ഗ്ലൗസ് ആണ്. ഇതിൻ്റെ കുറേ SPRS പുതിയ റേഞ്ച് ഓഫ് ഗ്ലൗസും കാര്യങ്ങളും നമ്മുടെ ഓട്ടോ ക്വീൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വണ്ടിമേ കയറാം. വണ്ടിമേ കയറുമ്പോൾ തന്നെ വെയിറ്റ് ഭയങ്കര വെയിറ്റ്ലെസ് ആണ്, 139 kg ആണ്. ഞാൻ സീറ്റ് ഹൈറ്റ് നോക്കാൻ പോയാൽ 8-10 mm ആണ്. എനിക്ക് കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നല്ല വൈഡായിട്ടുള്ള സീറ്റാട്ടോ. ഞാൻ സീറ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. അപ്പോൾ 8-10 ആണെങ്കിലും ചിലപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് തോന്നാൻ സാധ്യത. എന്ത് കാര്യം, വൈഡായിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് നല്ല വൈഡാണ്. ഇവിടെ സാധാരണ സീറ്റുകളൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും കുറച്ച് തിന്നായി വരും. ബട്ട് ഇത് നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. അപ്പോൾ 8-10 ആണെങ്കിലും കുറച്ച് ഷോർട്ടായിട്ടുള്ളവർക്ക് ചിലപ്പോൾ സീറ്റായിട്ട് കൂടിയതായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയാൻ പോയാൽ. പിന്നെ നെഗറ്റീവ് LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണ്. അവർക്കൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൂടെ വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നു. ഇവിടെ കാണാം ടാക്കോമീറ്റർ, ഇവിടെ ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പീഡോമീറ്ററും, പിന്നെ ഫ്യൂൽ ഗേജ്, പിന്നെ ഇവിടെ നമ്മുടെ ബ്ലൂടൂത്ത് ആപ്പിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കാണിക്കും. മേളിലാണ് വാർണിംഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. പാസ്, ഇത് നമുക്ക് നമ്മുടെ പാർക്ക് ലൈറ്റ്, അതായത് DRLs ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷനും, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ്. 10 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. അത്യാവശ്യം നമുക്കൊരു 50-55 മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കാര്യം FC ഉപയോഗിക്കുന്നവർക്ക് ഓണേഴ്സിനായാലും അത്യാവശ്യം ഈ ഒരു റേഞ്ചിലുള്ള ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ 12 volt ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയും കുറേ ബ്ലൂടൂത്തിൻ്റെ ഒരു നമുക്ക് ആപ്പ് ഉണ്ട്, നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നമുക്ക് വഴിയേ പറഞ്ഞുതരാം. ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം കണ്ടോ, ഇതിന് FC വെച്ച് നോക്കുവാണെങ്കിൽ എക്സോസ്റ്റിനോട് കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ ബാസിയായിട്ടുള്ളൊരു എക്സോസ്റ്റാണ്. എനിക്ക് തോന്നുന്നു പുതിയ FC BS6 വേരിയൻറ്റിലും ഏകദേശം ചെറിയൊരു സൗണ്ട് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. നമുക്കപ്പോൾ ഒന്ന് 0-100 ചെക്ക് ചെയ്തേക്കാം അല്ലേ. എന്തായാലും നല്ലൊരു ഓപ്പൺ റോഡ് കണ്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നത് 0-60 0-70 ഒക്കെ പെട്ടെന്ന് കയറുന്നുണ്ട് വണ്ടി. 100 വരെയൊക്കെ എത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു മിഡ് റേഞ്ചും ആ ഒരു ലോ എൻഡ് പെർഫോമൻസും ആട്ടോ. കാര്യം മിഡ് റേഞ്ച് അടിപൊളിയാണ്. ഇനീഷ്യൽ ഗിയേഴ്സിലേക്ക് വണ്ടി നല്ല രീതിയിൽ പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. ടോപ്പ് സ്പീഡൊക്കെ നോക്കുവാണെങ്കിൽ അത്രയ്ക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 105, 104, 100 ആ ഒരു റേഞ്ച്, 106 അതൊക്കെയാണ് എനിക്ക് മാക്സിമം കിട്ടിയ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുക ഈ വണ്ടിയുടെ. അതുകൊണ്ട് ടോപ്പ് സ്പീഡ് റേഞ്ചിലേക്ക് നോക്കണ്ട. ബട്ട് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സീറ്റിംഗ് പൊസിഷൻ ആണ്, നമുക്ക് നല്ല അപ്രൈറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാം. ഫുഡ് പെക്സ് ഒക്കെ ഫ്രണ്ടിലോട്ടാണ്, ഫുഡ് പെക്സ് ഫ്രണ്ടിലോട്ടായിരിക്കണേ. അപ്പോൾ നമുക്ക് നല്ല അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് നമുക്ക് വണ്ടി ഓടിക്കാം. ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. നമുക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്പീഡ് നമ്മുടെ റോഡ് ലീഗൽ സ്പീഡ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ക്രൂസ് ചെയ്ത് പോകാം. 80-85 ഒക്കെ ഇതിന് ഭയങ്കര സ്വീറ്റ് സ്പോട്ടാണ്. ആ ഒരു റേഞ്ചിൽ നമ്മൾ ക്രൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടും വണ്ടിയുടെ സൈഡിൽ നിന്ന് നമ്മൾ അറിയില്ല കേട്ടോ. ഒരു ബുദ്ധിമുട്ടും അറിയില്ല.
ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോവാം. പിന്നെ ഒരു 70-75 വരെയും നമുക്ക് കാണാം ആ ഒരു ടാക്കോമീറ്ററിന്റെ സെന്ററിലായിട്ട് എക്കോ എന്ന് പറഞ്ഞൊരു സാധനം കത്തി കിടക്കുന്നുണ്ട്. ആ ഒരു എക്കോ മോഡിലൊക്കെ ഓടിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും കേട്ടോ, നല്ല മൈലേജ് കിട്ടും. എനിക്ക് തോന്നുന്നത് 6000 RPM വരെയും പിന്നെ അതുകൊണ്ട് 70-75 km/h സ്പീഡ് വരെയാണ് ആ ഒരു എക്കോ മോഡ് കത്തി കിടക്കണം. അപ്പോൾ ആ റേഞ്ചിൽ നമ്മൾ ഓടിക്കുവാണെങ്കിൽ 50 km/h ആ ഒരു റേഞ്ചിൽ നമ്മൾ ഓടിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടും. ആകെ ഒരു ഡിസ്കംഫർട്ടായിട്ട് തോന്നിയ ടാങ്ക് ഭയങ്കര വൈഡാണ്, നല്ല സൈസ് ഉണ്ട് ടാങ്കിന് കേട്ടോ. മെറ്റൽ ടാങ്കാണത്, അപ്പോൾ നമുക്ക് നമ്മുടെ ടാങ്ക് ബാഗ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ടൂറിംഗ് പേർപ്പസിനൊക്കെ അടിപൊളിയായിരിക്കും. നമ്മുടെ ടാങ്ക് ബാഗ്സ് മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരുന്നോളൂ കേട്ടോ. മെറ്റൽ ടാങ്ക് ആയതുകൊണ്ട് 10 liters ടാങ്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നല്ല വൈഡായിട്ടായിരിക്കണം, നമുക്ക് കുറച്ച് ഹൈറ്റുള്ള ആൾക്ക് നല്ല രീതിയിൽ ഇറങ്ങിയിരുന്നാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിച്ച് പോകാം. അതായത് സീറ്റ് ആയാലും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അത്യാവശ്യം നല്ല വിട്ടും ഉണ്ട് സീറ്റിന്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ സീറ്റിൻ്റെ ഭാഗത്തു നിന്ന്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, നമുക്ക് ഈസി ആയിട്ട് 100 km/h ഒക്കെ കവർ ചെയ്യാം. നമുക്ക് ആകെ ആ ഒരു സ്പീഡിൻ്റെ ആ ഒരു മടുപ്പ് ഒരു 80-85 മേലിലേക്ക് പോവാം നമുക്ക്, 100-95 വരെയൊക്കെ പോവാം. ബട്ട് എഞ്ചിൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും 95-100 ഒക്കെ എത്തുമ്പോഴത്തേക്കും. ബട്ട് അതിൻ്റെ താഴത്തെ സ്പീഡ്സിൽ നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാം. കംഫർട്ടിൻ്റെ കാര്യത്തിൽ അടിപൊളി ഒരു വണ്ടിയാട്ടോ. നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം നല്ല നമുക്ക് കാണാൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആയാലും നമുക്ക് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്പിൻ്റെ കാര്യം പറഞ്ഞു, ആപ്പ് വെച്ച് നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻസ് മെസ്സേജ് കോള് അങ്ങനത്തെ കുറേ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെയും കാണാം. അതുകൂടാണ്ട് സീറ്റിൻ്റെ അടിയിലും ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ വോക്കർ ഓൺ വീഡിയോയിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, അത് വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് ഓയിൽ ടെമ്പറേച്ചർ, സർവീസ്, ഓയിൽ കണ്ടീഷൻ, അങ്ങനെ കുറച്ച് നമ്മുടെ സെൻസേഴ്സിൽ നിന്നുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ ആപ്പ് വഴി നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. അതായത് വണ്ടിയുടെ കുറച്ച് സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. അതാണ് ഈ നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ ഇരിക്കുന്ന ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ ആ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞ കേട്ടോ. നെക്സ്റ്റ് സസ്പെൻഷൻ സൈഡ്, സസ്പെൻഷൻ സൈഡ് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, നല്ല രീതിയിൽ ഡാമ്പിങ് നടക്കുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ. നമുക്കൊരു സിറ്റി കമ്മ്യൂട്ടർ ആയിട്ടുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ, ഒരു സിറ്റി കമ്മ്യൂട്ടർ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബാഡ് റോഡ്സും കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഈ വണ്ടിയായിട്ട് ടാക്കിൾ ചെയ്ത് പോകാം. പിന്നെ അതുകൊണ്ട് ട്രാഫിക് ഫിൽട്ടർ ചെയ്യാനും അടിപൊളിയാണ്. ഇതും നമ്മുടെ FZS അതായത് FZ V3 ഒരു മെയിൻ ഡിഫറൻസ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഇതിൽ നല്ല അപ്രൈറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ നമുക്ക് ലോങ് പോകാനായാലും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് നമുക്ക് ഇതിൽ പോകാം. FZ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അഗ്രസീവ് ആണ്. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പയർ ടു FZX വെച്ച് നോക്കുവാണെങ്കിൽ FZ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഒരു വ്യത്യാസം. ബാക്കി എഞ്ചിൻ സൈഡും പവർ പെർഫോമൻസും ഡെലിവറി എല്ലാം എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ തോന്നിയത്, അവിടെ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ സീറ്റിംഗ് കംഫർട്ടും എനിക്ക് FZX കുറച്ചും കൂടെ കൂളായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ യമഹക്ക് തന്നെ ഇങ്ങനെ കോമ്പറ്റീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസിനെ പറ്റിയാണ്. ബ്രേക്കിംഗ് പെർഫോമൻസ് ഭയങ്കര എന്താ പറയുക, ഗ്രാജുവൽ ആയിട്ടാണ് പിടിക്കുന്നത്. ഒറ്റപ്പെടുത്തതിൽ വണ്ടി നിൽക്കണമല്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പിലെ അല്ല ബ്രേക്കിംഗ് പെർഫോമൻസ്. ഗ്രാജുവൽ ആയിട്ടാണ് നമുക്ക് പിടിച്ചാൽ കിട്ടണ വണ്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക, കുഴപ്പമില്ല. അത്യാവശ്യം ഈ വണ്ടിക്ക് പറ്റിയ ബ്രേക്കിംഗ് ആണ്. നമുക്ക് ബ്രേക്കിങ്ങും എഞ്ചിൻ ബ്രേക്കിങ്ങും കൂടെ നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി സ്റ്റോപ്പിംഗ് പവർ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ ബ്രേക്ക് സൈഡിൽ നിന്ന് അങ്ങനെ നമുക്ക് കുറവുകളോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ബ്രേക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു ബിഗിനറിനൊക്കെ അടിപൊളിയായിരിക്കും ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആയതുകൊണ്ട്. ഗിയർ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ്. ഗിയർ ബോക്സിൽ നിന്ന് ഓരോ ഗിയറും നല്ല പ്രിസൈസായിട്ടാണ് വീണത്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ്. ക്ലച്ച് ആയാലും അത്യാവശ്യം സോഫ്റ്റർ സൈഡാണ് ക്ലച്ചും കാര്യങ്ങളൊക്കെ. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളോ അങ്ങനെ ആയിട്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമേ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സിറ്റിയിലൊക്കെ ഓടിച്ചു, നല്ല കംഫർട്ടബിളാണ് വണ്ടി, നല്ല രീതിയിൽ ഫ്ലിക്കബിളും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമുക്ക് ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും കാര്യങ്ങളോ ഒന്നുമേ നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യില്ല. പിന്നെ എനിക്ക് ക്വാളിറ്റി എല്ലാത്തിനെയും കുറച്ചും കൂടെ കൂടി. ഞാൻ അതിൻ്റെ വോക്കർ ഓൺ വീഡിയോയിലും പറഞ്ഞു, കുറച്ച് അവർ മെറ്റൽ ടാങ്കും പിന്നെ നമ്മുടെ ഫ്രണ്ട് മഡ്ഗാർഡ് മെറ്റലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്വാളിറ്റിയിലൊക്കെ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ യമഹയുടെ ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി മാറിയിട്ട് കുറച്ച് മെറ്റൽ ഫിനിഷൊക്കെ ആയപ്പോൾ കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീലാണ്. ഈ ഒരു ഏരിയ നോക്കിയാൽ നല്ല അടിപൊളിയാട്ടോ. ഈ ഒരു നമ്മുടെ ഫ്രണ്ട് വ്യൂ, അതായത് നമ്മൾ റൈഡർ കാണുന്ന ഒരു വ്യൂ, നല്ല ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് ഈ ഒരു വ്യൂ ഇന്ന് നമുക്ക് കിട്ടണേ. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. വൈബ്രേഷൻസ് ഒക്കെ വളരെ കുറവാണ്, ഭയങ്കര ഹൈ RPM മാത്രമേ നമുക്ക് വൈബ്രേഷൻസും കാര്യങ്ങളും
വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യുള്ളൂട്ടോ. അല്ലാണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. എഞ്ചിനായാലും അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എഫ് സി എടുക്കണോ അതോ ഇതെടുക്കണോ എന്ന്. അപ്പോൾ ഇതും എഫ് സി നമ്മൾ മെയിൻ വ്യത്യാസം ഞാൻ പറഞ്ഞു, അതായത് റൈഡിങ് പൊസിഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസം. ഇതിനാണ് കംഫർട്ട് കൂടുതലായിട്ട് തോന്നിയാൽ എനിക്ക് എഫ് സിനെക്കാളും എഫ് സി വിത്തിനേക്കാളും കംഫർട്ട് കുറച്ചും കൂടെ ഇതിനാണ് കൂടുതൽ. ഇതിനാണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കുറച്ച് ദൂരം അധിക ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് കംഫർട്ടും അല്ലെങ്കിൽ ഒരു റൈഡിംഗ് പൊസിഷനിലുമാണ്. മറ്റേത് കുറച്ചും കൂടെ സ്പോർട്ടിയറാണ്, കുറച്ചും കൂടെ ഫണ്ണായിരിക്കും. ഇതും അത്യാവശ്യം ഫണ്ണാണ് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാനായാലും, ബട്ട് കുറച്ചും കൂടെ ആ ഒരു സ്പോർട്ടിയ പൊസിഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫ്ലിക്കബിൾ ആയിട്ട് തോന്നാൻ പോണത് നമ്മുടെ എഫ് സി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് ഉണ്ട്, പാസൊക്കെ അടിക്കാൻ അടിപൊളിയാണ്. എനിക്ക് സെയിം നമ്മൾ എം ടിയിൽ കണ്ടുവന്നേക്കണം അതേ ഒരു എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് തന്നെയാണ് ഇതിലും വന്നേക്കണേ. പിന്നെ പില്ലിയൻ സീറ്റിൻ്റെ കംഫർട്ടായാലും അത്യാവശ്യം നല്ല കംഫർട്ടാണ്. കാര്യം എനിക്ക് തോന്നുന്നു സെയിം വിഡ്ത് തന്നെ റൈഡർ സീറ്റിൻ്റെ അതേ വിഡ്ത് തന്നെയാണ് നമ്മുടെ പില്ലിയൻ സീറ്റിനും. അപ്പോൾ ആ ഒരു പില്ലിയൻ കംഫർട്ടിനും വലിയ വ്യത്യാസമൊന്നുമല്ല, അതേ സെയിം നല്ല വൈഡായിട്ടുള്ള ഒരു പില്ലിയൻ സീറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ. പിന്നെ ഈ വണ്ടി കുറേ പേര് ഇനി ഓഫ് റോഡ് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇത് എഴുന്നേറ്റ് നിൽക്കുമ്പോണ്ടല്ലോ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കണ്ടോ നമ്മുടെ കാൽ ആ ടാങ്ക് ചെറിയൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ടാങ്ക് എഴുന്നേറ്റ് നിന്നാൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് എഴുന്നേറ്റിരിക്കാം, പക്ഷേ നമ്മൾ ഭയങ്കര ഫ്രണ്ടിലോട്ടായിരിക്കും എഴുന്നേറ്റിരിക്കണം. ഫുഡ് പെക്സ് ഭയങ്കര ഫ്രണ്ടിലോട്ടായതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ടായിരിക്കും നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ നിൽക്കാൻ പോകണം. അപ്പോൾ അത് ഒരു ഓഫ് റോഡിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയില്ല, അത്യാവശ്യം ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് പോകണം. കാര്യം സസ്പെൻഷനും സോഫ്റ്റ് ആണ്, പിന്നെ ഡുവൽ പർപ്പസ് ടയേഴ്സും ആണ്. അപ്പോൾ അത് കാരണം ചെറിയ രീതിയിലുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തരും. ലുക്സിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് കൊള്ളാം. ഈ സാധനം നമ്മൾ കണ്ട് കണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും വണ്ടി. പിന്നെ അത് കൂടാണ്ട് ഇതിന് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ്, ഒരു ചെറിയൊരു വൈസർ വെച്ചിരുന്നെങ്കിൽ അടിപൊളിയായനെ. പിന്നെ ബാക്കിലത്തെ ആ ഗ്രാബ് റെയിൽ എടുത്ത് മാറ്റിയാൽ മതി, ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഗ്രാബ് റെയിൽ എടുത്ത് മാറ്റിയാൽ പിന്നെയും കുറച്ചും കൂടെ ലുക്കാവും വണ്ടി. പിന്നെ സീറ്റിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ ആക്കിയാൽ പിന്നെയും ഒരു ലുക്ക് മാറും. അപ്പോൾ നമ്മുടെ രീതിയിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും വരുത്തിയാൽ വണ്ടിയുടെ ലുക്ക് ടോട്ടലി മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വണ്ടിയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്താം. പിന്നെ ഇതിൻ്റെ ആപ്പിൻ്റെ കാര്യം, ആപ്പ് നമുക്ക് രജിസ്റ്റേർഡ് ഒരാളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ആപ്പ് കണക്ട് ചെയ്യാത്തത്. ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇതിന് നമ്പർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേണ്. അപ്പോൾ അത് കഴിഞ്ഞാലേ നമുക്ക് ആപ്പ് ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ഹോപ്പ്ഫുള്ളി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വണ്ടിയായിട്ട് നമുക്ക് റൈഡൊക്കെ പോയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആപ്പിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തായാലും. അപ്പോൾ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 1500 ആ റേഞ്ചിലാണ് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ. എല്ലാ 3000 കിലോമീറ്റേഴ്സിലാണ് സർവീസും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ വണ്ടി കണ്ടിട്ട്. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എഫ് സി V3 ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ യെസ് അതൊക്കെ തന്നെ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ, ബെല്ലൈക്കിന് ബെല്ലൈക്കിന് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചുമച്ചാൻ. ബൈ ബൈ. സൂപ്പർ വേഴ്സസ് 1000 ആട്ടോ. അയ്യോ മഴ വന്നണ്ട്, ഓടിക്കോ എൻ്റെ ദൈവമേ. നല്ല രീതിയിലുണ്ട് മഴ പെയ്തു, ഞാൻ പോവുകയായി ഗൈസ്. ഓക്കെ ബൈ. മഴ പെയ്യരുത്, ചതിക്കരുത്, മഴ പെയ്യാൻ അനുവദിക്കില്ല, മഴ കൊള്ളാൻ ഞാൻ സമ്മതിക്കില്ല. എം സി കരുത്ത് കാണിക്കോ. ഇതാട്ടോ ഇതിൻ്റെ ടോപ്പ് സ്പീഡ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 105 106, അതാണ് ഞാൻ മാക്സിമം കണ്ട സ്പീഡ്. 107 കയറി. വെള്ളം തെറിപ്പിക്കുന്ന ഷോട്ട് എടുക്കാനായിട്ട് അങ്കമാലിയിൽ നമ്മുടെ ജോഷ് മാഡ് ഫോക്കസിൻ്റെ ഒപ്പം കൊച്ചി മെച്ചാൻ തെറിച്ചാൽ മതിയായിരുന്നു വെള്ളം. സെറ്റല്ലേ? യെസ് ഗായ്സ്, വെള്ളം തെറിപ്പിച്ചത്.